ഇതെന്താ പ്രസിഡന്റ്? മണിപ്പൂരെ വോട്ടർമാർ നമ്മള് മലപ്പുറം കാരപ്പൂലി ആയിപ്പോയല്ലപ്പാ. എന്ത് പറ്റിയാശാനെ, ബി ജെ പി തേരോട്ടത്തിനിടയിലും അവര് നമ്മുടെ കോൺഗ്രസിനെ അളച്ചു നിർത്തിയതാണോ? അതല്ലപ്പാ, അവര് നമ്മളെ ഇറോം ശർമ്മള പെണ്ണുങ്ങളെ തോറ്റ് തുന്നം പാടിച്ചില്ലേ? വെറും 91 വോട്ടല്ലപ്പാ ആ പാവത്തിന് അവര് കൊടുത്തിട്ടില്ലോ? ഞാനും അത് തന്നെയാ സഖാവെ ആലോചിക്കുന്നത്. തന്റെ സ്വപ്ന യൗവനം നാടിനും നാട്ടാർക്കും വേണ്ടി സമർപ്പിച്ചിട്ടും ഒരു 100 വോട്ട് തികച്ച സഖാവിന് കൊടുത്തില്ലല്ലോ. അത്യന്ത്യാന്നിപ്പോ നമ്മളും പറയുന്നു, കൊട്ടാരക്കരയിലും നമ്മള് ഭീമന്റെ ഊന് കിട്ടിയ വോട്ട് പോലും അവർക്ക് കിട്ടിയിട്ടില്ലാലാ. ഇതെന്തെന്ത് മണിപ്പൂരി? തള്ള മണിപ്പൂരികൾ എന്തിനാണ് ഇങ്ങനെ കലിച്ചത്? ചാർമള കവുത്തങ്ങളോട് എന്തിനാ ചെയ്തു? ആ പെണ്ണുങ്ങൾ പട്ടിണി സമരം നിർത്തിയത് അവർക്ക് പിടിച്ചിട്ടില്ലാടാ. അവരെ ഒരു നേർച്ച കോയിനെ പോലെ കൊണ്ടു നടക്കാനാ മണിപ്പൂരിക്കിഷ്ടം. അവരുടെ വീട്ടുകാർക്കും അങ്ങനെ തന്നെ, അതിന് ഓരെ നിന്നില്ല. അത് ആ പ്രശ്നമായത്. മണിപ്പൂരിൽ സംഭവിച്ചത് അതൊന്നും അല്ല സഖാവേ, ശർമ്മിളയ്ക്ക് ഡെസ്മണ്ട് ക്യൂട്ടനുമായുള്ള പ്രണയമാണ് പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം. ആ രോഷമാണ് നാട്ടുകാർ ബാലറ്റിലൂടെ തീർത്തത്. പ്രണയമൊന്നും അല്ല ശാനെ, മണിപ്പൂരുകാരെ വിട്ട് ഗോവക്കാരന് അരസാഹിബിനെ പ്രേമിച്ചതാണ് അവർക്ക് പ്രശ്നമായത്. പ്രേമിച്ചത് മണിപ്പൂരുകാരനെ ആയിരുന്നെങ്കിൽ നാട്ടുകാര് കല്യാണവും കഴിപ്പിച്ച് ഈ ഇപ്പൊ ജയിപ്പിച്ചു വിട്ടേനെ. മണിപ്പൂർ എന്തരണ്ണ, നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജാ. വരുത്തന്മാരെ പ്രേമിക്കാവത്തങ്ങൾ സമ്മതിക്കൂലേ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിയത് പറ്റി. ഇതാണ് പറയുന്നത്, നാടിനും നാട്ടാർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല അതേ, ഇന്ത്യയിൽ നടക്കുന്നത് ഡെമോക്രസി അല്ല ഹിപ്പോക്രസിയാന്ന് പണ്ട് ആരോ പറഞ്ഞത് അച്ചട്ടായിന്ന് ഒന്നുകൂടി തെളിഞ്ഞേക്ക്. അൻപില്ലാത്ത മനുഷ്യരും കമ്പില്ലാത്ത കായലും.